നീയാ സാധനം അവിടെ ഒരു മിനിറ്റ് പോരാ. അവൻ ചതിക്കോ? ചതിച്ചാ പിന്നെ അനുഭവിക്കുന്നവനായിരിക്കും. ദേവ എന്നുണ്ട് സാധനം. അങ്ങനെ സണ്ണി ചേച്ചി വന്നാണ്ടല്ലോ പൊളിച്ച്. ശരി എന്നാ ഇന്ന് തകർക്കും. ഉള്ള കമ്പിയൊക്കെ കണ്ട് പറിച്ച് കയ്യിലെടുക്കരുതട്ടാ. പോടാ. ഇതിലും പൊക്കത്തിൽ ഞാൻ പറപ്പിക്കും. ഇത് കടിക്കോ? അമ്മമാര് പഠിക്കാനും വിടൂല. ഡാ ശബ്ദമെങ്കിലും ഒന്ന് കുറയ്ക്കോ. പുള്ളി പോയി ഹെഡ്സെറ്റ് വെച്ച് പഠിക്കുക. ഇങ്ങനെ കിടന്നോ? നമുക്കൊക്കെ ഇനി എന്നാണെ? ഹലോ. ഹലോ. അതെ. നാളെ ചേട്ടൻ വീട്ടിലുണ്ടാവില്ല. നിനക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണ്ടേ? എന്നാ നാളെ പോരെ. രാവിലെ എന്നെ പല്ലേക്കാണോടാ? കുറച്ച് വഴിയെന്നടാ. രാവിലെ തന്നെ തുടങ്ങിയ എനിക്ക് കക്കൂസ പോടാ. നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ടല്ലോ. കൈപ്പണിക്കണാ? അല്ലടാ. എന്താ കാര്യം? മാനേജർ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ ഈ ബലൂണ്ട് കാറ്റ് നടന്നിട്ട് വരാം. ഓ വന്ന. ഒരു കാര്യത്തിന് എത്രോട്ടം വിളിക്കണോടെ? സാറേ അത് മതി മതി, ഇതൊന്ന് നോക്ക്. നോക്കടാ വേഗം. ആ നോക്കാം. എന്തേ കിണിക്കാതെ ഒന്ന് നോക്കടാ. ഞായറാഴ്ച വരെ പണിയൊന്നുമില്ല. കണ്ടാൽ എന്തൊരു മാന്യൻ, ഉള്ളു മൊത്തം കമ്പിയാണല്ലോ. മാന്യന്മാർക്ക് ഇതൊന്നും ഇല്ലടേ. നോക്ക് നോക്ക്. സാറേ മേടിച്ച ബെല്ലുണ്ടല്ലോ പൊട്ടിപ്പോയി. അധികം വീർപ്പിക്കുന്നുണ്ടാ. പോടെ പോടെ. കണ്ടാ അധികം വീർപ്പിക്കണ്ട, എല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടിപ്പോകും. ശരിയായി, എല്ലാ ആവശ്യം പോലെ കണ്ടോ? നീ നമ്മളെ ഉത്തല്ലേ. കയ്യിലും മണി കെട്ടണോ? പോടാ. നമുക്ക് എനിക്കൊരു ശല്യമായില്ല. ഫോൺ ഒന്ന് സൈലന്റ് ആക്കുവോ. പഠിക്കട്ട്. പുതിയത് കുറച്ച് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ കണ്ടോ. പോടാ. ഇതുപോലെ പൊതപ്പടലെ വിളിച്ച പല കുടുംബത്തിനെ ഇരുട്ടിലാക്കിയത്. നാളെ ഒരു പ്രാക്ടിക്കൽ ഉണ്ട്, ഒരെണ്ണത്തിനോടെ ഇരുട്ടിലാക്കണം. 24 മണിക്കൂറും ഇതും കൊണ്ടു നടന്നോ? അവസാനം പൊങ്ങാതിരിക്കുമ്പോൾ പഠിക്കും. ഒന്ന് പോടാ. പറഞ്ഞിടുന്ന കാര്യം കുറേണ്ടല്ലോ.
കൊടുത്താണല്ലോ. വാ. ആരെല്ലാം സംസാരിക്കാൻ മുണ്ടാ ബെസ്റ്റ്. കമ്പി കമ്പി. നീ ആ ടി വിട്ടോ, ശബ്ദം വിളിക്കേണ്ട. ഇടാം, തെറുതി വെക്കല്ലേ. ഫോണിലൂടെ മാത്രേ ഉള്ളൂല്ലേ. എന്റെ ഷഡ്ഡി അവിടെ ശവത്തിൽ കുത്താൻ. തൊണ്ട അത് ആപത്താണ്. ഓരോ ശരാശരിയിൽ കൂടുതൽ തൊണ്ട് കാണുന്നവൻ്റെ അവസ്ഥ ഇതായിരിക്കും. നിങ്ങളെ ഒരു രോഗിയാക്കാൻ അതു മതി.